ധ്രുവം എന്ന മലയാള സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഗൗതമി. ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം നടി വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. താൻ BJP ബന്ധം വിടുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ BJPയിൽ എന്നല്ല കോൺഗ്രസിലാണെങ്കിലും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകാത്ത അവസ്ഥയാണല്ലോ നമ്മൾ കാണുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാലും സ്ഥിതി വളരെ മോശമാണ്, വലിയ മെച്ചമൊന്നും പറയാനില്ല. ശോഭ സുരേന്ദ്രനെ പോലെയുള്ളവരെ വെട്ടിമാറ്റാൻ സുരേന്ദ്രൻ ആവുന്നത്ര ശ്രമിച്ചതാണല്ലോ. അവരെ തഴയുക മാത്രമാണല്ലോ BJP നേതൃത്വം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയിൽ പോലും സ്ത്രീകൾക്ക് മര്യാദ കൊടുക്കാത്ത പ്രവണതയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നടി ഗൗതമി പാർട്ടി വിടാനുണ്ടായ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ്. 25 വർഷം നീണ്ട BJP ബന്ധം താൻ അവസാനിപ്പിക്കുകയാണ്. തന്നെ വഞ്ചിച്ചയാളെ പാർട്ടി നേതാക്കൾ സഹായിക്കുന്നതിനാലാണ് തീരുമാനമെന്നും നടി പറഞ്ഞു. പാർട്ടിയിൽ നിന്നോ നേതാക്കളിൽ നിന്നോ തനിക്ക് യാതൊരു പിന്തുണയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, തന്നോട് വിശ്വാസവഞ്ചന കാണിക്കുകയും തന്റെ ഉപജീവന മാർഗം ഇല്ലാതാക്കുകയും ചെയ്ത വ്യക്തിയെ പാർട്ടി നേതാക്കളിൽ ചിലർ സഹായിക്കുന്നതായി മനസ്സിലാക്കുകയും ചെയ്തു എന്ന് നടി വ്യക്തമാക്കി. 25 വർഷം മുൻപാണ് താൻ പാർട്ടിയിൽ ചേർന്നത്. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും പാർട്ടിയിലേതിന്റെ പ്രവർത്തനങ്ങൾ തനിക്ക് അഭിമാനമുണ്ട്. ഇന്നേ വരെ ജീവിതം സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോയത്. വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് BJP വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും നടി പറഞ്ഞു. BJP നേതാവായ സി അളഗപ്പനെതിരെ ഗൗതമി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. തന്റെ സ്വത്തും രേഖകളും കവളിപ്പിച്ചെന്ന് ആരോപിച്ച് ഗൗതമി അളഗപ്പനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഗൗതമി പറയുന്നു, ഞാൻ 17 വയസ്സ് മുതൽ ജോലി ചെയ്യുന്നുണ്ട്. 37 വർഷമായി സിനിമ, ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ മാധ്യമങ്ങളിലുണ്ട്. ഈ പ്രായത്തിൽ സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കാനും എന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാനുമായി ഞാൻ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും എന്റെ മകളും സുരക്ഷിതമായി കഴിയുമ്പോഴാണ് അളഗപ്പൻ എന്റെ പണവും സ്വത്തും രേഖകളും ചതിച്ച് കൈവശപ്പെടുത്തിയത്. 20 കൊല്ലം മുൻപ് ഏകാന്തതയും സുരക്ഷിതമില്ലായ്മയും അനുഭവിക്കുന്ന കാലത്താണ് അയാൾ എന്നെ സമീപിച്ചത്. അക്കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടൊരു സ്ത്രീ മാത്രമായിരുന്നില്ല ഞാൻ, മറിച്ച് ഒരു കൈക്കുഞ്ഞിന്റെ അമ്മ കൂടിയായിരുന്നു. എന്നെ കരുതലോടെ നോക്കുന്ന എന്റെ രക്ഷിതാവെന്ന നിലയിൽ അയാൾ എന്റെ ജീവിതത്തിലും കുടുംബത്തിലും കയറിക്കൂടുകയായിരുന്നു. 20 വർഷം മുൻപ് ഈ സാഹചര്യത്തിലാണ് എന്റെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചത്. എന്നാൽ ഈയിടെയാണ് അയാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തനിക്ക് രാജപാളയം സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം തന്നെ ഒഴിവാക്കി. അവസരം നൽകിയിട്ടും ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ടും തന്നെ വഞ്ചിച്ച ആൾക്കൊപ്പമാണ് ഇപ്പോഴും പാർട്ടിയെന്നും ഗൗതമി പറഞ്ഞു.